ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വീട്ടിലുണ്ടായിരുന്ന ചെടിയെ കുറിച്ചൊന്നുമല്ല പറയാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു ഹോബിയെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും ഹോബിയുണ്ട്, അതുപോലെ തന്നെ എനിക്കും ഒരുപാട് ഹോബിയുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹോബിയാണ് റീഡിംഗ് എന്നുള്ളത്. എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള നോവലുകൾ ഏതാണ്, എന്നെ ഇൻസ്പയർ ചെയ്യാത്ത നോവലുകൾ ഏതാണ്, അതുപോലെ പകുതിക്ക് വരെ വെച്ചിട്ട്, അതായത് ഇൻസ്പയർ ചെയ്യാത്ത പകുതിക്ക് വരെ വെച്ച് നിർത്തിയിട്ടുള്ള നോവൽ ഏതാണ്, അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ കയ്യിലുള്ള കുറച്ച് ബുക്ക്സ്. ഇതിൽ പല ബുക്കുകളും നിങ്ങൾ പേരെങ്കിലും കണ്ടിട്ടുണ്ടോ, വായിച്ചിട്ടില്ലെങ്കിലും പേരെങ്കിലും കണ്ടിട്ടുണ്ടോ. ഇപ്പോൾ ഇത് ആടുജീവിതം എന്ന് പറയുമ്പോൾ എല്ലാവരും വായിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാർ വായിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ പേരെങ്കിലും കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു സിനിമയാകുമ്പോൾ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. പൃഥ്വിരാജിനെ വെച്ചിട്ട് ബ്ലസ് ചെയ്യുന്ന ഒരു മൂവിയാണ് ആടുജീവിതം. എഴുതിയിട്ടുള്ളത് ബെന്യാമിനാണ്. ബെന്യാമിൻ്റെ ഈ ഒരു ബുക്കാണ് സത്യം പറയുകയാണെങ്കിൽ ഒരു നോവലൊക്കെ അത്രയും പറഞ്ഞാൽ അത്രയും ലാംഗ്വേജ് സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു നോവൽ എഴുതാമെന്ന് എനിക്കൊരു ആത്മവിശ്വാസം തോന്നിയിട്ടുള്ളത് ഒരു നോവലാണ് ആടുജീവിതം. പിന്നെ ഇത് പാപ്പിലിയോൺ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു നോവലാണ്. പാപ്പിലിയോണിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു ഇങ്ങനെ ഒരു നോവലുണ്ട്, അപ്പം നീ തിരക്കഥയൊക്കെ എഴുതുന്നതല്ലേ, അപ്പോൾ ഇത് പാപ്പിലിയോൺ എന്ന് പറയുന്നത് നീ അത് വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ ഒരു തിരക്കഥ രൂപത്തിലാക്കിയ നല്ലൊരു നോവലാണ് തോന്നുന്നത്. ഞാൻ ഒത്തിരി ഷോപ്പിലൊക്കെ പോയി ചോദിച്ചിട്ട് എനിക്ക് ഈ ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കളക്ട്രേറ്റിലേക്ക് വരുന്ന ഒരു ചേട്ടനാണ് എനിക്ക് ബുക്കുകളൊക്കെ കൊണ്ടു തരുന്നത്. അപ്പോൾ ആ ചേട്ടനോട് പറഞ്ഞാൽ ചേട്ടൻ തവണ നമുക്ക് കൊണ്ടുവന്നതാണ്. ഇത് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓൾറെഡി നമ്മുടെ മലയാളത്തിൽ ഒരു മൂവി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ത്രെഡൊക്കെ പറയുന്നത് നമ്മുടെ കാലാപ്പാനി ഉണ്ടല്ലോ, പ്രിയദർശൻ സാർ ഡയറക്ടർ ചെയ്ത കാലാപ്പാനിയുടെ ഒരു ത്രെഡൊക്കെയാണ് ഇത് ഉള്ളത്. അപ്പോൾ ഓൾറെഡി അതുപോലൊരു ഫിലിം വന്നുകൊണ്ട് പിന്നെ ഞാൻ തിരക്കഥയൊന്നും ആക്കിയില്ലാട്ടോ. പിന്നെ ഉള്ളത് അപ്പോൾ ഫേമസ് ആയതാണ് രണ്ടാം മൂഴം അല്ലേ, എം ടി വാസുദേവനാണ്ട് രണ്ടാം മൂഴം. ഇത് എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ പേരിങ്ങനെ കിട്ടും. ഇത് ലാലേട്ടനെ വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ശ്രീമാമേനും ചെയ്യാന്ന് പറഞ്ഞിട്ട് വിവാദമായിട്ടുള്ള ഒരു നോവലാണ്. ഇപ്പോഴും ഇത് ആര് ചെയ്യും, പ്രിയദർശൻ ചെയ്യും, അതോ പുള്ളി തന്നെ വീണ്ടും ചെയ്യുമെന്നും ഒരു നമുക്കൊരു ഇപ്പോഴത്തെ നമുക്ക് എല്ലാവർക്കും കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മൂവിയായിരുന്നു അല്ലേ രണ്ടാം മൂഴം എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് സീത മിഥിലയിൽ വീരനായിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമീഷ എഴുതിയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നറിയാം, ഈ ബുക്ക് വളരെ ലോ വെയിറ്റാണ്. ഈ ബുക്കിന് മറ്റുള്ള ബുക്കുകളൊക്കെ ഇത്രയും വലിപ്പമുള്ള ഒരു ബുക്കാണെങ്കിൽ നല്ല ഖാനം ഉണ്ടായിരിക്കും നമുക്കിത്, പക്ഷെ ഇതൊന്നുമില്ല, ലോ വെയിറ്റ്. അതിൻ്റെ പേപ്പർ എന്നൊക്കെ പറയുന്നത് എന്താണെന്നറിയില്ല, അത്രയും ലോ വെയിറ്റിലാണ് ഇത് അച്ചടിച്ചിരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ വായിച്ചുള്ളത് രാമായണത്തിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ട് അമീഷ എഴുതിയിട്ടുള്ളതാണ്. വേറൊരു വേറിട്ട കാഴ്ച തന്നെയാണ് കേട്ടത്. ഇതും അതുപോലെ തന്നെയാണ്, ഇത് മഹാഭാരതത്തിൽ നിന്ന് എടുത്തിട്ട് ഇൻസ്പയർ ചെയ്തിട്ട് എം ടി വാസുദേവനാർ എഴുതിയതുപോലെ അമീഷ് ഇത് സീത എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ മിഥിലയിലെ സീതയെ ഒരു വീരനായികയായിട്ട് എഴുതിയിരിക്കുന്നതാണ്. അടുത്തൊരു ഫേമസ് ഒരു നോവലാണ് ആരാച്ചാർ. കെ ആർ മീര ഒരുപാട് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളൊരു നോവലാണ്. ഈ നോവലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് വായിച്ചു, വായിച്ചിട്ട് ഇതിൽ കുറേ ഒരുപാട് ഹിന്ദിയൊക്കെ എനിക്ക് നല്ലോണം അറിയാം, പക്ഷേ കുറേ വായിക്കുമ്പോൾ നമുക്ക് എനിക്ക് പെട്ടെന്നൊരു മടുപ്പ് തോന്നി. ഈ ഒരു ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു നോവലാണ്, പക്ഷേ എനിക്ക് അത്ര അധികം രസിച്ചില്ല എന്നാണ് സത്യം പറഞ്ഞത്. പകുതി വെച്ച് നിർത്തി, കംപ്ലീറ്റ് ആക്കണം കേട്ടോ, ഏതൊരു നോവലും നമ്മൾ കംപ്ലീറ്റ് ആക്കണം. പക്ഷെ പിന്നീട് ആ ഒരു മൂഡ് വായിക്കാനൊരു മൂഡ് പോയി, പിന്നെ ഞാനത് നിർത്തി. അതാണ് ഉണ്ടായത്. പിന്നെ വീണ്ടും നമുക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് കാലം. ഇത് എം ടി വാസുദേവനാർ എഴുതിയിട്ടുള്ളതാണ് കാലം. നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ളതാണ്, നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു നോവലാണ്. പിന്നെ വിക്ടോറിയ ഡീൽ ഇസുഗയുടെ ബൈസിക്കിൾ തീവ്സ്. ഇത് ആക്ച്വലി ഒരു തിരക്കഥ രൂപത്തിലുള്ളതാണ് കേട്ടോ, തിരക്കഥ പോലെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഞാൻ തിരക്കഥ എഴുതി തുടങ്ങിയ സമയത്ത് ഒരുപാട് ആദ്യം എഴുതി വെച്ചു, പിന്നെ എൻ്റെ കോൺഫിഡൻസ് ഉണ്ട് എങ്ങനെയാണ് ഈ തിരക്കഥകളൊക്കെ എഴുതുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് തപ്പിപ്പോൾ എനിക്ക് ഇത് കിട്ടിയതാണ്. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് തന്നെ എഴുതി വെച്ച തിരക്കഥയൊക്കെ ഏകദേശം ഈ ഒരു രീതിയിൽ തന്നെയാണ്. അങ്ങനെ ഒരു ഓർമ്മയുണ്ട് മലയാളത്തിൽ നിന്ന് അതുപോലെ ഒരു തിരക്കഥ ഞാൻ എടുത്താണ്. തോപ്പിൽ ഭാസിയുടെ തിരക്കഥ തുലാഭാരത്തിൻ്റെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഇപ്പോൾ എഴുതുന്ന തിരക്കഥയും മുമ്പ് എഴുതിയിട്ട തിരക്കഥയും നമുക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇപ്പോൾ എഴുതുന്ന പാറ്റേൺ ഇതല്ല, ഞാനൊക്കെ എഴുതുന്നത് വേറൊരു പാറ്റേണിലാണ്.
അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഫിലിം ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ഉണ്ട് എൻ്റെ കയ്യിൽ. അതിൻ്റെ അതിലാണ് ഞാൻ ഇത് നോക്കിയിട്ട് ഞാൻ ആദ്യം സ്ക്രിപ്റ്റൊക്കെ എഴുതി കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ ബുക്ക് എനിക്ക് കളക്ട് ചെയ്ത് ഒരു ചേട്ടൻ കൊണ്ടുവന്ന് തരുന്നത്. അപ്പം ഞാനിത് ഞാൻ എഴുതിയത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബുക്കിന് മറച്ചു വെക്കുമ്പോൾ ഇതിൻ്റെ തിരക്കഥയുടെ ഒരു ഒരു പോർഷൻ ഉണ്ട്, ഒരു പാർട്ടുണ്ട്. അപ്പം അത് നോക്കിയിട്ടാണ് ഞാൻ നോക്കുമ്പോൾ അത് ഏകദേശം കറക്റ്റാണ്. ഇത് ഇതിൽ എഴുതിയിരിക്കുന്ന പോലെ ഒന്നാണ്, കുറച്ച് വ്യത്യാസം. എൻ്റെ തിരക്കഥ രചന വേറൊരു ലെവലാണ്. പിന്നെ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്, കുമയോൺ കുന്നുകളിലെ അനുഭൂതികൾ. വിവാദമായിട്ട് ഒരുപാട് ബുക്കുകളുണ്ട്. ഇതൊക്കെ വിവാദമായിട്ടുള്ള ബുക്കുകളാണല്ലോ. സിസ്റ്റർ ലൂസി കളപ്പുരയുടെ കർത്താവിൻ്റെ നാമത്തിലുള്ള ബുക്ക്. ഇത് ഞാൻ ഒരിക്കലും വായിച്ചിട്ടില്ല, വായിക്കണം. പിന്നെ എൻ്റെ ഇഷ്ട എഴുത്തുകാരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമലാസുരയ്യ എൻ്റെ ഇഷ്ട എഴുത്തുകാരിയാണ്. മാധവിക്കുട്ടി എൻ്റെ കഥ മാധവിക്കുട്ടിയുടെ ആത്മകഥയാണ്. പിന്നീടാണ് അവർ കമലാസുരയ്യായിട്ടൊക്കെ മാറുന്നത്. ഇപ്പോഴും മാധവിക്കുട്ടിയുടെ കഥ എന്നുള്ള രീതിയിൽ തന്നെയാണ് എൻ്റെ കഥ അറിയാൻ കമലാസുരയ്യയുടെ എന്നുള്ളതല്ല. അതുപോലെ തന്നെ നഷ്ടപ്പെട്ട നീലാംബരി എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കഥയുണ്ട്. മറ്റുള്ള കഥകളോ ഒരേ ഒരുപാട് കഥകളോ അവർ തന്നെ എഴുതിയിട്ടുള്ള കഥകളുണ്ട്. എൻ്റെ ഇഷ്ട എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി. ഇഷ്ട എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ. അതുപോലെ തന്നെ എന്താ വേറെ മാധവിക്കുട്ടിയുടെ തന്നെ മലയാളത്തിൻ്റെ സുവർണ കഥകൾ മാധവിക്കുട്ടിയുടെ അവർ കുറേ ബുക്ക്സ് കളക്ഷനും. പിന്നെ ഇതിൽ ഒരുപാട് ആളുകളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടൊരു ബുക്കാണ് അഗ്നിച്ചിറകൾ, വിങ്സ് ഓഫ് ഫയർ. എ പി ജെ അബ്ദുൽ കലാം എഴുതിയിട്ടുള്ളതാണ്. ഒത്തിരി ആൾക്കാർ ഇത് വായിച്ചിട്ട് അല്ലേ ഇഷ്ടപ്പെട്ടുള്ളൊരു ബുക്കായിരിക്കും, ഫേവറേറ്റ്. ഒരുപാട് ഇഷ്ട പുസ്തകങ്ങളുടെ ഒരു ബുക്ക് എല്ലാവരുടെയും ചിലപ്പോൾ അഗ്നിച്ചിറകളായിരിക്കും. പിന്നെ ഇതൊരു ബുക്ക് എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട കഥകൾ ഈ സന്തോഷ് കുമാർ. അവാർഡൊക്കെ മേടിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ഈ സന്തോഷ് കുമാർ. ഈ സന്തോഷ് കുമാറിൻ്റെ ഈ ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല, സമയം കിട്ടുമ്പോൾ വായിച്ചു തീർക്കാം. കുറേ ബുക്കുകളൊന്നും ഞാൻ വായിച്ചില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ് മാൽഗുഡി ദിനങ്ങൾ, അതായത് മാൽഗുഡി ഡേയ്സ്. ആർ കെ നാരായണൻ്റെ മാൽഗുഡി ഡേയ്സ് എന്ന് പറഞ്ഞ ബുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ആദ്യ ദൂരദർശനിൽ സീരീസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, മാൽഗുഡി ഡേയ്സ്, സ്വാമിയുടെ കഥ. അപ്പോൾ അപ്പോഴേ ഞാനൊന്ന് ചെറിയ കുട്ടിയാണ്. അപ്പോഴേ ഇത് ഞാൻ ആദ്യം കാണി നോവലൊക്കെ വായിക്കുന്നതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുള്ളത് ഇതിൻ്റെ സീരീസാണ്. അത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മാൽഗുഡി ഡേയ്സ്. സ്വാമിയും അവൻ്റെ കൂട്ടുകാരും. പിന്നെ നമ്മൾ മലയാളത്തിൻ്റെ വളരെയധികം പ്രശസ്തനായ തകഴിയുടെ തോട്ടിയുടെ മകൻ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. പിന്നെ ഗോർക്കിയുടെ മൂന്ന് കഥകളുണ്ട്, മാക്സിം ഗോർക്കിയുടെ, അത് ഞാൻ വായിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത് മാമ ആഫ്രിക്ക എന്ന് പറഞ്ഞിട്ട് ടി വി രാമകൃഷ്ണൻ്റെ നോവലാണ് മാമ ആഫ്രിക്ക. ഇത് ഞാൻ കുറച്ച് വായിച്ചുള്ളൂ, വായിച്ച് പൂർത്തിയിട്ടില്ല. പിന്നെ കുറേ പുതിയ എഴുത്തുകാരുടെ ഉണ്ട്, ദുഃഖത്തിൻ്റെ കഥകൾ എന്ന് പറഞ്ഞിട്ട് ഒരു സൂസൻ പാലത്ര. അവർ എൻ്റെ അടുത്തൊരു ഓഫീസിൽ വന്നിട്ട് ഈ ബുക്ക് വാങ്ങുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയതാണ്. കാരണം ഞാൻ പറഞ്ഞു പുതിയതായിട്ട് എഴുത്ത് എഴുതുന്ന ആല് ബുക്കും എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഞാൻ മേടിക്കും. ഇത് സൂസൻ പാലത്തോട് ചേച്ചി, വയസ്സായി ആ ചേച്ചി തന്നെയാണ് ഈ ബുക്ക് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. ഒന്ന് വായിച്ചു നിൽക്കാനൊക്കെ നടക്കുന്നത്. പിന്നെ അതുപോലെ വന്നിട്ടുള്ള ഒരു ഇത് കെ കെ സൽമത്തിൻ്റെ അതിരുകളറിയാതെ വേരുകൾ, അതിരുകളറിയാതെ വേരുകൾ എന്ന് പറഞ്ഞിട്ട് കെ കെ സൽമത്ത്. ഇവർ കളക്ട്രേറ്റിലെ സ്റ്റാഫാണ്. അപ്പോൾ കളക്ട്രേറ്റിലെ ഒരു സ്റ്റാഫ് കൊണ്ടുവരുമ്പോൾ എനിക്ക് അങ്ങനെ ഓഫീസിൽ അങ്ങനെ ആരും മേടിച്ചൊന്നുമില്ല. അപ്പോൾ കവിതകളാണ്, പൊതുവേ എനിക്ക് കവിതകളോട് വലിയ ഇഷ്ടം എന്നുള്ള ഒരാളല്ല, കഥകളൊക്കെ വായിക്കാനാണ് ഇഷ്ടം. എന്നാലും അവർ കൊണ്ടുവന്നപ്പോൾ എനിക്ക് മേടിക്കാൻ തോന്നി. പൊതുവരാണ് ഞാൻ എല്ലാ കവിതകളും വായിച്ചുള്ളൂ, അതാണ് എൻ്റെ രസം. ഇതിലെല്ലാ കവിതകളും ഞാൻ വായിച്ചിട്ടുണ്ട്, നല്ല കവിതകളാണ്, കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഒരു പുതിയ ഒരു എഴുത്തുകാരൻ ഒരു ചേട്ടൻ കൊണ്ടുവന്നതാണ്. ചേട്ടൻ പേര് ഹിപ്നോട്ടിസം മനഃശാസ്ത്രം അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ട പുസ്തകം എന്നൊക്കെ പറഞ്ഞു. ഞാൻ അദ്ദേഹം ഇതിനെത്ര വില എത്ര പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 രൂപയാണ് കേട്ടോ വേണ്ടതിൻ്റെ. അപ്പം ചേട്ടൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ മേടിച്ചു, വായിച്ചിട്ടില്ല. ഈ ഹിപ്നോട്ടിസം മനഃശാസ്ത്രം എന്നൊരു താല്പര്യമുള്ള സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാനത് വായിച്ചില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നോവലാണ് സാറാ ജോസഫിൻ്റെ അലാഹിയുടെ പെൺമക്കൾ. ഒരുപാട് ഫേമസ് ആയ ഒരു നോവലാണ്, നല്ല നോവല, എനിക്കിഷ്ടമാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു നോവൽ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നോവലാണ് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ എന്ന് പറഞ്ഞിട്ട്.
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുട്ടിയുടെ കഥ വായിച്ചു കഴിഞ്ഞാലോ എല്ലാവർക്കും ഭയങ്കര മനസ്സിൽ തട്ടും. അത്രയും നല്ലൊരു നോവലാണ്. നിങ്ങൾക്ക് വായിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വായിക്കണം. ഫേമസ് ആണ്, പേരെങ്കിലും കേട്ടിട്ടുണ്ടോ എല്ലാവരും അല്ലേ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു ബുക്ക് എന്ന് പറയുന്നത് തോപ്പിൽ ബാസിലെ ഒളിവിലെ ഓർമ്മകൾ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കുണ്ട്. വളരെ നല്ല ഒരു ബുക്കാണ് ഇത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ, ഒളിവിലെ ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണിത്. ഇത് വായിച്ചു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഖലിൽ ജിബ്ര, ജിബ്രാൻ്റെ ഒടിഞ്ഞ ചിറകുകൾ, ഇത് ഞാൻ വായിച്ചു. അടിപൊളി, നല്ലൊരു നോവലാണ്. പിന്നെ എം ആർ സി കഥകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. എം ആർ സി കഥകൾ ഞാൻ പകുതിയെ വായിച്ചിട്ടുള്ളൂ, അധികമൊന്നും വായിച്ചില്ല, ഫുള്ളാക്കണം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട, ഇല്ല ഒരുപാട് ആൾക്ക്, ലോകത്തിലെ ഒരുപാട് ആൾക്കാരെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് പൗലോ കൊയ്ലോയുടെ ദ ആൽക്കമിസ്റ്റ്. പക്ഷേ എന്നെ ഒട്ടും ഇൻസ്പയർ ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് നോവൽ ഇഷ്ടമായില്ല. ഇതിൽ ഒരു വാക്കുണ്ട്, എല്ലാവരും പലയിടത്തും പലരും പ്രയോഗിക്കുന്ന ഒരു വാക്കാണ്. സത്യം പറഞ്ഞാൽ എന്നെപ്പോലെ സിനിമയൊക്കെ സ്വപ്നം കാണുന്ന ഒരു വ്യക്തിക്ക് അത് ഒരുപാട് ഇൻസ്പിറേഷൻ വരേണ്ടതാണ്, എന്നെ ഇൻസ്പയർ ചെയ്യേണ്ടതാണ്. പക്ഷേ എന്നെ ഇൻസ്പയർ ചെയ്തില്ല. കാരണം നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു അനുഭവങ്ങളാണ് കേട്ടോ, സിനിമ ചെയ്യാൻ പോകുമ്പോഴുള്ള നമ്മുടെ അനുഭവങ്ങളാണ്. അത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. എന്താണ് ആ വാക്കുകൾ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. ഇതാണ് കേട്ടോ ആ വാക്കുകൾ. രണ്ട് പേജിലായിട്ടാണ് അത് കിടക്കുന്നത്. 58-ാമത്തെ പേജ്, 59-ാമത്തെ പേജിലായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഈ ബുക്കിൽ വരുന്നത്. ആ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരാൾ എന്തെങ്കിലും നേടാൻ വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ആഗ്രഹം സഫലമാകാൻ ഈ ലോകം മുഴുവൻ അവൻ്റെ സഹായത്തിനെത്തും. ഈ ഒരു വാക്കാണ് പലരും ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ട് പലയിടത്തും എഴുതി കണ്ടിട്ടുണ്ട്, പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാനായിട്ട് ഒരുപാട് ആളുകൾ വരുന്നല്ലേ. എന്ന് പറയുന്നത് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം സഫലമാക്കാൻ ഈ ലോകം മുഴുവൻ അവൻ്റെ സഹായത്തിനെത്തുമെന്നാണ് പറയുന്നത്. ഈ ലോകം മുഴുവൻ നമ്മുടെ സഹായത്തിനായിട്ട് എത്തുന്നുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. പലപ്പോഴും സഹായിക്കേണ്ട സമയങ്ങളിൽ പലരും സഹായിക്കാതെ പിന്നോട്ട് പോകുന്ന അനുഭവമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പലർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ സഹായിക്കണമെങ്കിൽ വളരെയധികം മനസ്സ് നന്നായിരിക്കണം. കൂടുതൽ നമ്മൾ നോക്കുകയാണ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആൾക്കാരാണ് കൂടുതലുള്ളത്. അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഈ വാക്ക് എനിക്ക് അത്രയും ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ കുറച്ച് ബുക്കുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട്. ഈ ബുക്കുകളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് വായിക്കണം, അതുപോലെ ഒരുപാട് ബുക്കുകൾ ഇതുപോലെ കളക്ട് ചെയ്യണം എന്നൊക്കെ തോന്നലുണ്ടായെങ്കിൽ അതെൻ്റെ ഒരു ഈ ഒരു വീഡിയോയുടെ ഒരു സക്സസ് ആയിട്ട് ഞാൻ കരുതുകയാണ്. പക്ഷെ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞത് ബുക്കൊക്കെ വായിക്കണം. ഈ ഓൺലൈനിലുള്ള അതുപോലെ വെറുതെ ഇരുന്ന് ഈ ഓൺലൈനിൽ കുത്തിയിരിക്കുന്നതിനേക്കാളൊക്കെ കുറച്ച് സമയം നമ്മൾ ബുക്കുകൾക്കൊക്കെ വേണ്ടിയിട്ട് മാറ്റി വെക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഒരുപാട് നല്ല എഴുത്തുകാർ എഴുതിയിട്ടുള്ള ബുക്കുകളുണ്ട്. അവരുടെ ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് അത്രയും ശക്തമായിട്ടുള്ള വാക്കുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഇനി മുതലേ വായനാശീലം തുടങ്ങണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അതൊരു നിങ്ങളുടെ ഒരു ഹോബിയായിട്ട് എടുക്കുക. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് നിങ്ങളുടെ 2-3 പേജ് വായിച്ച് അങ്ങനെ ഇൻട്രസ്റ്റ് കൊണ്ടുവരുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, എല്ലാവരും വായനാശീലം ഇന്ന് മുതൽ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ബൈ.